എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. രാത്രി ഡ്രൈവ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നതെന്ന് അറിയണം. രണ്ട് സ്റ്റെപ്പ് മുന്നിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആയിട്ടുണ്ടാവും, കണ്ടില്ലേ. ഇനി താഴത്തേക്കൊന്ന് ആക്കി കഴിഞ്ഞാൽ ഇതേപോലെ ഹൈ ബീം ലൈറ്റ് കിട്ടും. ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുകളിലേക്ക് ആക്കിയാൽ ഹൈ ബീം ലൈറ്റ് ഓഫ് ആയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്കത് ഫ്ലിപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തരത്തിൽ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫ്ലിപ്പാവും ലൈറ്റ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഹൈ ബീം ലൈറ്റ് ഓൺ ആണോ ഓഫ് ആണോ മനസ്സിലാവുന്നില്ല, അങ്ങനെയുള്ള സമയത്ത് ജസ്റ്റ് ഒന്ന് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ ഒരു സിമ്പിൾ കാണാം, ഹൈ ബീം ലൈറ്റ് ഓൺ ആണോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബാക്കി കാര്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ച് മെല്ലെ ഡ്രൈവ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തിനാണ് അങ്ങനെ പറഞ്ഞത്. നമുക്കറിയാം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൃത്യമായൊരു വിഷൻ ഉണ്ടായിരിക്കണം, ലോങ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയണം. അങ്ങനെ നമുക്ക് പകൽ നന്നായിട്ട് കാണാൻ പറ്റും, പക്ഷേ രാത്രി ചില സമയങ്ങളിൽ നമുക്കങ്ങനെ കാണാൻ കഴിയില്ല, ദൂരക്കാഴ്ച കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യണം, കുറച്ചൊന്ന് സ്ലോ ആയിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് നിങ്ങൾ ആദ്യം മനസ്സിൽ വെക്കുക. ഇനി ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾക്ക് നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നത് കുറച്ചും കൂടി ഈസിയാണ് എന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പകൽ ഡ്രൈവ് ചെയ്യുന്നതിനെക്കാട്ടിയും ഈസിയായിട്ട് നൈറ്റ് ഡ്രൈവ് ചെയ്യാൻ കഴിയും. എതിരെ ഏതെങ്കിലും വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. കാരണം എന്താണ്, എതിരെ വരുന്ന വണ്ടിയുടെ ലൈറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, എതിരെ ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ രാത്രി എളുപ്പമാണ്. പക്ഷേ രാത്രി വേറൊരു ബുദ്ധിമുട്ടുണ്ട്, എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? എതിരെ ഒരു വണ്ടി വരുന്ന സമയത്ത് ആ വണ്ടിയുടെ ഹൈ ബീം ലൈറ്റ് ഓൺ ആണെങ്കിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വളരെ പാടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് സമയത്തേക്ക് നമുക്കൊന്നും കാണാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം വീഡിയോയിൽ കാണിച്ച ഫ്ലിപ്പ് എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക, ആ ഫ്ലിപ്പ് ഒന്ന് അടിച്ച് കാണിക്കുക. അപ്പോൾ എതിരെ വരുന്ന വണ്ടിക്കാർക്ക് മനസ്സിലാകും ഞാൻ ഹൈ ബീം ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ട് എൻ്റെ മുന്നിൽ വരുന്ന എൻ്റെ എതിരെ വരുന്ന വണ്ടിക്ക് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഡ്രൈവറിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാകും. അപ്പോൾ അത് ഫ്ലിപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് ഫ്ലിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കൺട്രോൾസിനെ പറ്റിയിട്ടൊക്കെ നല്ലൊരു ധാരണ നിങ്ങൾക്ക് വേണം. രാത്രിയിൽ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ തപ്പി നോക്കാൻ വേണ്ടിയിട്ട് പാടില്ല, എവിടെയാണ് ഇതിൻ്റെ കൺട്രോൾ, എങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് രാത്രി ഡ്രൈവ് ചെയ്യുന്ന സമയത്തല്ല തപ്പി നോക്കേണ്ടത്, നിങ്ങൾ മുൻകൂട്ടി ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം രാത്രി ഡ്രൈവിന് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പകലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം, ഈ ഫ്ലിപ്പ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ പകൽ തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കി മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം രാത്രി ഡ്രൈവിന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൺട്രോൾസൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക, എങ്ങനെയാണ് ഫ്ലിപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഹൈ ബീം ലൈറ്റ് ഓൺ ചെയ്യുന്നത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കി മനസ്സിലാക്കിയിട്ട് ആദ്യം വെക്കണം. ഇനി ഇങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് എതിരെ ഒരു പിന്നെ വണ്ടി ഇതേപോലെ ഹൈ ബീമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഫ്ലിപ്പാക്കി കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ അവരത് പിന്നെ ഹൈ ബീം ലൈറ്റ് എന്നിട്ടും ഓഫാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വണ്ടി വളരെ സ്ലോ ആക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്താ, നിങ്ങൾക്കൊന്നും കാണാൻ കഴിയാത്തൊരവസ്ഥയാണ് വരുന്നത് കുറച്ച് സമയത്തേക്ക്. അപ്പോൾ വളരെ സ്ലോ ആക്കി സൈഡാക്കി പോവുക. ഇനി ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടൊരു സൊല്യൂഷൻ ഉണ്ട്. നമുക്ക് സാധാരണ പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഗ്ലാസ്സിന് പകരം ആൻറ്റി ഗ്ലെയർ നൈറ്റ് വിഷൻ ഗ്ലാസ്സുകളുണ്ട്. അങ്ങനെയുള്ള ഗ്ലാസ്സുകൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ. അങ്ങനെ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാലൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ കണ്ണിലേക്ക് ലൈറ്റ് അടിച്ചിട്ടുണ്ടാകുന്ന പ്രോബ്ലം ഒഴിവായി കിട്ടും. നിങ്ങളത് പിന്നെ സൺഗ്ലാസ് ഒക്കെ വിൽക്കുന്ന ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ണടകളൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. അപ്പോൾ നൈറ്റ് വിഷൻ ഗ്ലാസ്സുകൾ എന്ന് പറയണം, ആൻറ്റി ഗ്ലെയർ എന്ന് പറഞ്ഞോളൂ, അങ്ങനെയുള്ള ഗ്ലാസ്സുകൾ മാർക്കറ്റിലുണ്ട്, അത് വാങ്ങിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ ഒരു ഹൈ ബീം ലൈറ്റ് കണ്ണിലേക്ക് വരുമ്പോൾ ഡ്രൈവ് ചെയ്യാൻ കഴിയാത്തത്. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ആ പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു സൊല്യൂഷനാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഹൈ ബീം ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. എന്ത് ശ്രദ്ധിക്കണം, തൊട്ട് മുന്നിലൊരു വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിൽ നിന്ന് ഹൈ ബീം ലൈറ്റ് ഓൺ ചെയ്ത് പോകരുത്. അങ്ങനെ ഓൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ മുന്നിലുള്ള വണ്ടിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല, അവരുടെ മിററിൽ റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ തൊട്ട് മുന്നിലൊരു വണ്ടി ഉണ്ടെങ്കിൽ ഒരിക്കലും ഹൈ ബീം ലൈറ്റ് ഓൺ ചെയ്ത് പോകരുത്, അത് ഓഫ് ചെയ്തിട്ട് തന്നെ പോവുക. സാധാരണ ലൈറ്റിൽ നിങ്ങൾക്ക് പോകാൻ വേണ്ടി കഴിയും, ഹൈ ബീം ലൈറ്റിൻ്റെ ആവശ്യമില്ല. എവിടെയെങ്കിലും നല്ല ഇരുട്ടാണ്, നിങ്ങൾക്കൊന്നും കാണുന്നില്ല വഴിയെങ്കിൽ മാത്രമേ ഹൈ ബീം ലൈറ്റിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അല്ലാത്ത സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് നോർമൽ ലൈറ്റ് ഇട്ടിട്ട് പോകാം. ഇനി ട്രാഫിക്കൊന്നും ഇല്ലാത്ത ഒരു ഏരിയയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഹൈ ബീം ലൈറ്റ് ഇട്ട് പോകുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ഒരു ഹൈ ബീം ലൈറ്റ് നിങ്ങൾ ഓഫ് ചെയ്ത് നോർമൽ ലൈറ്റ് ആക്കണം, അത് വളരെയധികം ശ്രദ്ധിക്കുക. ഇനി രാത്രി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഹോണ് മാക്സിമം ഒഴിവാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ലൈറ്റിൻ്റെ ഫ്ലിപ്പ് ഉപയോഗിക്കാം. അപ്പോൾ ഫ്ലിപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നിലുള്ള ആളെ മുന്നിലുള്ള ഡ്രൈവറിന് കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കാവുന്നതാണ്.
ഇനി നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഏതെങ്കിലും ഒരു വണ്ടിയുടെ ലൈറ്റ് ഫ്ലിപ്പാവുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, അവർക്കെന്തോ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്. ചിലപ്പോൾ ഓവർടേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഫ്ലിപ്പ് അടിച്ച് കാണിച്ചു തരും. അപ്പോൾ ഒന്ന് സ്ലോ ആക്കി കൊടുക്കുക. അങ്ങനെ സ്ലോ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ വണ്ടി നിങ്ങൾ ഓവർടേക്ക് ചെയ്ത് പോയിക്കോളും. കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ ബൈ.